ഉമ്മൻചാണ്ടി സാർ മരിച്ചു ദിവസങ്ങളെ ആയുള്ളൂ ബാക്കി മരണാനന്തര ചടങ്ങുകൾ പോലും എല്ലാം പൂർത്തിയായില്ല എന്നാണ് തോന്നുന്നത് ആ ഓർമ്മകളിൽ നിന്ന് ആളുകൾ വിടവാങ്ങിയതുമില്ല എന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ വികാരം തിളച്ചു മറിയുമ്പോൾ എന്തെങ്കിലും തരത്തിലെ വിവേകശൂന്യമായ സംഗതികൾ കിട്ടുമെങ്കിൽ അത് കുത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു മാധ്യമ അജണ്ടയാണ് അതിൻ്റെ ഭാഗമായി മരണാനന്തര ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് അങ്ങ് പ്രഖ്യാപിച്ചു അവിടെ ആരാണ് കോൺഗ്രസ് ആവുക എന്നതായിരുന്നു വിഷയം അവിടെ സ്വാഭാവികമായിട്ടും അറിയാം ഇതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണാനന്തരം ആരെയാണ് മത്സരിപ്പിക്കുക എന്നുള്ളതൊക്കെ അറിയാമെങ്കിലും അതിനിടയിൽ ഒന്ന് രണ്ട് പേർ ആ കുടുംബത്തിൽ രാഷ്ട്രീയമായി ഇടപെടലുകൾ ഉള്ളവരായതുകൊണ്ട് അതിനിടയിൽ കുത്തിക്കീറാൻ ഒരു ശ്രമവും നടത്തി തൽക്കാലം ആ കുടുംബം അതിനെ അതിജീവിച്ചു അവരോട് എനിക്ക് പറയാനുള്ളത് ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ മനുഷ്യന് അവസാനം നൽകിയ സ്നേഹത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് സൂക്ഷിക്കാനാവട്ടെ എന്നാണ് അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം നിങ്ങൾ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലേക്ക് നോക്കിയാൽ മതി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞില്ല എന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ അങ്ങ് കടന്നു സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ അതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് കാലതാമസം എടുക്കും ചിലപ്പോൾ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം അതിനകമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്നാൽ അതിനു മുമ്പേ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള വല്ലാത്ത തിടുക്കം നമുക്കറിയാവുന്നതുപോലെ അങ്ങനെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാതായാൽ കേരള ഭരണം നിശ്ചലമാകുമെന്നുള്ളതുകൊണ്ടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ വിയോഗത്തിൽ വളരെ അനുശോചനവും വികാരവും ഒക്കെ പ്രകടിപ്പിച്ച് നിൽക്കുമ്പോൾ തന്നെ ആദ്യം പാർട്ടികൾക്കിടയിൽ മാറിയും തിരിഞ്ഞും ചോദിച്ചു നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമോ നിർത്തില്ലയോ എന്നൊക്കെ കേരളത്തിൽ ആര് മരിച്ചാലും അതിന് പകരം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളതാണ് ഇന്ന് കീഴ്വഴക്കം അത് ഇവിടെയും സംഭവിക്കുമെന്നറിയാം എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറെ കുത്തി അത് മത്സരിപ്പിക്കുന്നതിൻ്റെ ഒരു വിശദവിവരങ്ങൾ എടുത്ത് അത് വെച്ചൊരു തലക്കെട്ടുണ്ടാക്കി പിന്നീട് നേരെ പോയത് അടുത്ത സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് വികാരം പൊതുവിൽ അങ്ങ് തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റിനെ കൊണ്ട് വല്ല വിധേനയും പറയിച്ചു അത് ആ കുടുംബത്തിൽ നിന്നായിരിക്കും അത് മോൻ വേണോ മോള് വേണോ എന്ന് ആ കുടുംബം തീരുമാനിക്കട്ടെ എന്ന് പരമയോഗ്യമായ ഒരു പ്രസ്താവന ഏതായാലും പിന്നീട് അബദ്ധം മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തുകയുണ്ടായി അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല അടുത്ത ഊഴം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് മക്കളിൽ മറിയാമ്മ ഉമ്മന് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല അവരവരുടെ ജീവിതവുമായിട്ടാണ് എന്നാൽ അച്ചുവുമ്മനും ചാണ്ടിയും ഉമ്മനും രാഷ്ട്രീയത്തിൽ പലതരത്തിലുണ്ട് താനും അങ്ങനെയാണെങ്കിൽ അവർക്കിരുവർക്കുമിടയിൽ എന്തെങ്കിലും ഒരു സംഗതി കുത്തിപ്പൊക്കാമോ എന്നുള്ളതായിരുന്നു ശ്രമം രണ്ടുപേരെയും മാറിയും തിരിഞ്ഞും ഇൻ്റർവ്യൂ നടത്തി സത്യത്തിൽ ആ കുട്ടികൾ ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിൽ ഈ പുട്ടുകുറ്റിയുമായി വരുമ്പോൾ ഞങ്ങളുടെ അപ്പം മരിച്ചിട്ട് ഇത്രയും നേരമേ ആയുള്ളൂ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം സമയമുണ്ടല്ലോ ബാക്കിയുള്ള മരണാനന്തര ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറയുന്നതിന് പകരം അവരൽപ്പം സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നാലിത് നല്ലൊരവസരമാണെന്ന് കരുതി മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്ത് തീരുമാനിക്കും ആര് തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി ഒന്ന് രണ്ട് ദിവസം മോനോ മോളോ എന്നുള്ള ചർച്ച ഇങ്ങനെ കൊടുമ്പരിക്കുണ്ടു ഏതായാലും കഴിഞ്ഞ ദിവസം അച്ചു ഉമ്മൻ തനിക്ക് താല്പര്യമില്ല ചാണ്ടിയുമ്മനാണല്ലോ അവിടെ ഉള്ളത് അദ്ദേഹത്തെ പരിഗണിക്കുന്നെങ്കിൽ പരിഗണിക്കട്ടെ എന്ന തരത്തിൽ പ്രസ്താവന വന്നപ്പോൾ അല്പം നിരാശ കലർന്നാണെങ്കിലും അങ്ങനെ അതിനൊരാശ്വാസം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇനിയും ശ്രമം അവർ തുറന്നുകൊണ്ടേയിരിക്കും വേണമെങ്കിൽ ചോദിക്കും കിട്ടിയാൽ പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമോ എന്ന് അച്ഛമ്മനോട് ചോദിക്കും അപ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന് ചിലപ്പോഴെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ അതായിരിക്കും തലക്കെട്ട് മക്കൾ തമ്മിൽ മത്സരം പുതുപ്പള്ളി ശ്രദ്ധയേറുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ആ മക്കളോടും അടുത്ത് നിൽക്കുന്ന കുടുംബത്തോടും പറയാനുള്ളത് നിങ്ങൾ ദയവായി ഇത്തരം അഭ്യാസങ്ങൾക്ക് തൽക്കാലം ഇടം കൊടുക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതമായത് അങ്ങനെ കൊടുത്താൽ അതു പിന്നെ വാർത്തകളാക്കി ആ കുടുംബത്തെയും നിങ്ങളുടെ സ്നേഹത്തെയും പാരസ്പരിക ഒക്കെ പല രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കും അതിനൊരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല തെരുവുകളിൽ കണ്ടിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേരുടെയും പിന്നിൽ കുറേ ആളുകൾ അണിനിരക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ഗുണഗണങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വല്ലാതെ പെരിപ്പിക്കും ഒക്കുമെങ്കിൽ അത് രണ്ട് കുടുംബവും നാല് പാത്രവുമാക്കി തിരിക്കാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഇതിനേറ്റവും മാതൃകയാക്കാവുന്ന രണ്ടു പേർ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുണ്ട് അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമാണ് രാഹുൽ ഗാന്ധി പൊതുവിൽ കഴിവ് കുറഞ്ഞവനാണെന്നും പപ്പുവാണെന്നും ഒക്കെ പറഞ്ഞ് മിടുക്കി പ്രിയങ്കാ ഗാന്ധിയാണെന്നും ഇന്ദിരാഗാന്ധിയെപ്പോലിരിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞ് അവരെ തേരെ കയറ്റിയിരുന്നു പക്ഷേ അവർ വളരെ സ്നേഹമശ്രണമായി അത് കയ്യിലിരിക്കട്ടെ രാഹുൽ തന്നെ നേതാവെന്ന് പറയുകയുണ്ടായി പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ പ്രിയങ്കയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താൻ ഇതുപോലെ മാധ്യമങ്ങളും പാർട്ടിക്കകത്തുള്ള ചില മാമാരും ശ്രമിച്ചു പക്ഷേ പ്രിയങ്കാ ഗാന്ധി ചെയ്തത് രാഹുൽ ചെയ്ത സേവനങ്ങളെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തവരെ കടന്നാക്രമിച്ച് തനിക്കങ്ങനെ ഒരു പദവിയേ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്തു ആർക്കും തോന്നിപ്പോവും ആങ്ങളാ മാറിയതാണ് ഇത്രയും വലിയൊരു പാർട്ടിയുടെ പദവിയാണ് വേണമെങ്കിൽ എന്ത് ന്യായവും പറഞ്ഞ് അത് ഏറ്റെടുക്കാം പക്ഷേ അവരതിന് തയ്യാറായില്ല അതാണ് വിവേകം പക്വത അത് നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം ഇല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങളെങ്ങനെ ഭിന്നിക്കുന്നു എന്നുള്ളത് അക്കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം ഇല്ലെങ്കിൽ അപകടകരമാണ് എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളണേ